ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായപ്പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ചോറ് അവിടെ വേവിട്ടിട്ടാ. അപ്പോഴേക്കും നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അതിനായിട്ട് ഒരുപാട് പാത്രങ്ങളുണ്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിലൊരുപാട് മിസ്റ്റേക്ക് ഉണ്ട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ബിഗിനേഴ്സാണല്ലോ. അപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും. പിന്നീട് അങ്ങോട്ട് ശരിയാകുമായിരിക്കും. ശരിയാവണമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരാവുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ അടുത്ത വീഡിയോയിൽ ശരിയാക്കി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളല്ലേ. അവരുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. കളിയാക്കാനും അതുപോലെ ഒരുമിച്ചിരുന്ന് പരിഹസിക്കാനും അതൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലാതെ കാണാനുള്ള ആകാംക്ഷയോട് കൂടിയിട്ടൊന്നും അല്ല അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ പേരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല യൂട്യൂബ് ചാനലിൻ്റെ. അപ്പോൾ കളി അറിയുന്നവരെ എന്തെങ്കിലും ഒരു കാലത്ത് അവർ കാണാനൊക്കെയാണ് പണി വിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ്. പണികളൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കണമല്ലോ. അപ്പോൾ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല എനിക്ക്. കാരണം ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യില്ല. ഇങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു വ്ളോഗ് ഇടാറില്ല, ഒരു വീഡിയോസും അങ്ങനെ ഇടാറില്ല. ഇട്ടിട്ടുണ്ട്. അതിന് ഒരു മാസം, രണ്ട് മാസം, മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ യൂട്യൂബ് ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാറ്. പിന്നെ ഓർത്ത് ഇനിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ കണ്ട ഓരോ യൂട്യൂബേഴ്സും വളർന്നു വന്നത് ഒന്നും അറിയാത്തതിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ശരിയാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമുക്ക് ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഇനി അടുത്തത് കറി വെക്കാനുണ്ട്. അപ്പോൾ ഇന്ന് മത്തിയാണ് കിട്ടിയത്. മത്തിയും അയലയുണ്ട്. അപ്പോൾ അതൊന്ന് കറി വെക്കാം. അപ്പോൾ എല്ലാ ഇന്നത്തെ പണികളൊക്കെ കഴിയുമ്പോൾ ഏറുക എന്നാൽ 3 മണി 3:30 ആവും. അതിൻ്റെ ഉള്ളിൽ മക്കൾക്ക് ചോറ് കൊടുക്കലും അവരുറക്കലും. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനാകുമ്പോഴേക്കും അവർ വീണ്ടും എണീക്കും. അല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട്. എനിക്ക് 2 കുട്ടികളാണ്. അതിൽ മൂത്ത കുട്ടിക്ക് 2.5 വയസ്സ് കഴിഞ്ഞ്, 2-ാമത്തെ കുട്ടിക്ക് 6 മാസമായി. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെയൊക്കെ കറി ഉണ്ടാക്കുന്നത്. കാരണം പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചിലരിങ്ങനെ കുറുക്കി വെക്കും, അല്ലെങ്കിൽ മുളകിട്ട് വെക്കും. ഇവിടെ ഇങ്ങനെ വെള്ളം പോലെ ആയിരിക്കണം കറി. അതായത് ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ഇന്നത്തെ ചോറിൻ്റെ കൂടെ അയിലയും മത്തിയാണ് കേട്ടോ സ്പെഷ്യല്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് വേറെ പണി ചെയ്യാം കേട്ടോ. അപ്പോൾ മീനവിടെ മുരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമ്മളിവിടെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മണിപ്ലാന്റ് വെക്കുന്നൊക്കെ എൻ്റെ പണി കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെ കാർഡ്ബോർഡ് പെട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി ഇനി കുറച്ചുകൂടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. കണ്ടിൽ ഓരോന്ന് തൂങ്ങുന്നു. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് പാൽക്കുപ്പി കണ്ടത്. അപ്പോൾ പിന്നെ അതൊന്ന് ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിൻ്റെ നിപ്പിളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് കൊള്ളും. അതും അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളമൊക്കെ നല്ല പാത്രം കൊണ്ട് മൂടി വെക്കാം. നല്ല പൊടി ഉണ്ടാവും. തുടച്ചിട്ടൊന്നും കാര്യമില്ല. തുടച്ച് നമ്മൾ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും നല്ല പൊടിയായിരിക്കും. നല്ല കാറ്റാണ് ഇവിടെ. കാരണം കടവിൽ ഭാഗമല്ല, അപ്പം നല്ല കാറ്റുണ്ടാവും. അതിനനുസരിച്ച് പൊടി മാറുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മോനോട് കയറാൻ പറഞ്ഞിട്ട് കയറാതെ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പണികളൊക്കെ തീരുമ്പോൾ തന്നെ ഒരു 3-3.5 മണിയായി. അപ്പോൾ മക്കളൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ വേഗം കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ അവനക്കും വാങ്ങിച്ച്, ABCD ബുക്ക്, സ്ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ടോയ്സും വാങ്ങിച്ച്. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ ടോയ്സാണ് കേട്ടോ. അപ്പോൾ ആളെ സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് മനസ്സ് നിറഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും. താങ്ക് യു.